ನಿನಕ್ಕೆ ನಿಮ್ಮ ಧೈರ್ಯ ಅಲ್ಲೇ. ಯು ಆರ್ ಅಬ್ಸಲ್ಯೂಟ್ಲಿ ಪ್ರೊಟೆಕ್ಟೆಡ್ ಫ್ರಮ್ ಕೊರೋನಾ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയിൽ പോയി കക്കാൻ ഇറങ്ങുന്നാണെന്ന്. അപ്പോ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോ എന്ന് ഒന്നും നോക്കിക്കേ. അമ്മ മക്കളെ പറ്റി ഓർക്കുന്നു, മക്കൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി മാത്രമല്ലേ, 2020 ഇങ്ങനെ ഒരു കഷ്ടമുണ്ടാകുമെന്ന് അമ്മയ്ക്ക് 3 വർഷം മുമ്പേ തോന്നി. എന്നിട്ട് എന്തുണ്ടായാലും എന്നോട് പറഞ്ഞില്ല. അമ്മ 2 വർഷം മുമ്പ് ഒരു ധ്യാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എപ്പ എവിടെ വെച്ചായി പ്രവചിക്കുന്നത്? സ്ഥലം അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ വന്ന് കേൾക്കായിരുന്നു. വൈറസും അതും ഒരു സൂക്ഷ്മ രൂപത്തിലാണ്. അങ്ങനെ വൈറസും ചെറുത്ത് നിൽക്കാൻ ഈ പ്രാർത്ഥന കൊണ്ടും കുറച്ച് പ്രാർത്ഥന കൊണ്ടും പ്രയത്നം കൊണ്ടും നമുക്ക് സാധിച്ചെന്നിരിക്കും. ഒരു കൊറോണ വൈറസ് എന്ന് പറഞ്ഞ ഒരു രോഗം, അതിനെ മനുഷ്യൻ എത്ര പേടിച്ചു. മാസ്ക് ധാരണം നിർബന്ധമാക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട് കുതിരവട്ടമല്ലല്ലോ. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഈ സമൂഹം നീങ്ങിയാൽ, ജനങ്ങൾ നീങ്ങിയാൽ ഇവിടെ സംഭവിക്കുന്നത് കലാപങ്ങളായിരിക്കും. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? സുബ്ഹാനല്ലാ, എത്ര വലിയ അബദ്ധം. പാപ്പാക്കൊരു പനി പിടിച്ചാൽ മകൻ ചെല്ലുന്നത് മാസ്ക് ധരിച്ചാണ്, ഉമ്മയുടെ അടുത്തേക്ക് മകള് വരുന്നത് മാസ്ക് ധരിച്ച്. തള്ളേ കൊള്ള, ഒടപ്പിറന്നുന്റെ ഉയിര് പോയാലും വേണ്ടൂല്ല, നാത്തുവിന്റെ കണ്ണിലെ കണ്ണീരുണ്ടാവും. സുബ്ഹാനല്ലാ, ഇത്രത്തോളം ശക്തമായിട്ടുള്ള ഈ വൈറസ് 20 രൂപന്റെ മാസ്കുമ്മൽ മാത്രം അവിടെ ഒതുങ്ങി നിൽക്കുകയാണ്. ഇതെത്ര വലിയ അബദ്ധമാണ്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി. പിന്നെ മൂത്തിരുത്തൻ അവനെങ്ങനെ, കുഴപ്പക്കാരന്? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ, കൊറോണ ഭീതിയിൽ ഭയപ്പെടുന്ന കുവൈത്തിലെ പ്രിയപ്പെട്ട സഭയോട് അവന് പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, അല്ല അസല് പ്രാന്താണെന്ന്. ദൈവത്തിന്റെ തീ സൗഖ്യമാക്കുന്ന തീ, അത്ഭുതത്തിന്റെ തീ. ഇന്നിവിടെ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ തീ പുറപ്പെട്ടു കഴിഞ്ഞു. കൊറോണയുടെ വൈറസുകളെ കാത്തിച്ചു കളയുന്ന ദൈവത്തിന്റെ തീ ഭയങ്കരം തന്നെ.